നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചുട്ടരച്ച ചമ്മന്തിയാണ്, തക്കാളി ചുട്ടരച്ച ചമ്മന്തിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിൽ കൂടി കാണാം. തക്കാളി ചുട്ടരച്ച ചമ്മന്തി തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ഈ പാനിലേക്ക് ആദ്യം ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായതിന് ശേഷം ഈ വറ്റൽ മുളകൊന്ന് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. വറ്റൽ മുളക് ഫ്രൈ ആയി കഴിഞ്ഞു, ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ മുളക് വറുത്തെടുത്ത പാനിൽ ഇതാണ്ട കുറച്ച് എണ്ണ കിടക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 2 ടൊമാറ്റോ ഇതേപോലെ ഇട്ട് കൊടുക്കാം. ചെറിയ ഒരു കഷ്ണം ഇഞ്ചി, ഇനി ഒരു 2 സവാളയും അതുപോലെ ഇട്ട് കൊടുക്കാം. പിന്നെ അടുപ്പ് സിമ്മാക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ചിരിക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതേപോലെ സവാളയും തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ചുട്ടരച്ച ചമ്മന്തി അരച്ചെടുക്കാൻ പോകുന്നത്. ഇതായത് കണ്ടല്ലോ, ഇടികുഴവി എല്ലാ വീട്ടിലുണ്ടാവും. ഇനി നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന വറ്റൽ മുളക് നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇടിച്ചെടുക്കാം. ഇതേപോലെ വറ്റൽ മുളക് നമ്മൾ ചതച്ചെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇളത്തൊലി ഇതേപോലെ നമുക്ക് അടർത്തിയെടുക്കാം. അതിനുശേഷം ഇത് രണ്ടും കൂടി ഇതേപോലെ നന്നായി നമുക്ക് ഇടികല്ലിലിട്ട് ചതച്ചെടുക്കുകയാണ് വേണ്ടത്. അത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. പോലൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇതേപോലെ ഇടികല്ലിലിട്ടൊന്ന് ഇടിച്ചെടുക്കാം. ഇതാ കണ്ട, ഇതേപോലെ നമുക്കൊന്ന് തക്കാളിയും ചതച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ആ സവാളയൊന്നും നമുക്ക് ഇതേപോലെ ഇടിച്ചെടുക്കാം. എടുക്കുക, അതും നമുക്ക് ഇടികല്ല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അരച്ച തക്കാളി ചമ്മന്തി തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക, കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് മതി കേട്ടോ. ഇനി 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി, പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി നമുക്കൊന്ന് യോജിപ്പിച്ച് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. നാവിൽ കൊതിയൂറും ചുട്ടരച്ച ചമ്മന്തി തയ്യാറാക്കിയത് എല്ലാവരും കണ്ടല്ലോ. എല്ലാവരും ഈ ചമ്മന്തി തയ്യാറാക്കി നോക്കണം കേട്ടോ. മുളയുടെ കൂടെ തന്നെ ആ ഇഞ്ചി നമ്മൾ ചുടാൻ വെച്ചിട്ടുണ്ടായാലോ, അതും കൂടി അതിലേക്ക് ഇട്ടിട്ടാണ് ഇടിച്ചെടുത്തത്. എല്ലാവർക്കും ഈ ചുട്ടരച്ച ചമ്മന്തി ഇഷ്ടമായിട്ടുണ്ടാവുമല്ലോ അല്ലേ. നമ്മളിനി ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഒരു ചമ്മന്തി നമ്മളുടെ വീട്ടിലെല്ലാവർക്കും തയ്യാറാക്കി കൊടുക്കുക. ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്.